മഹാരാഷ്ട്ര വിവാദത്തിനൊടുവിൽ മഹാസഖ്യം അധികാരത്തിൽ കയറിയതോടെ ഇനി എല്ലാ കണ്ണുകളും കർണാടകയിലേക്കാണ്. തുടർ തിരിച്ചടികളിൽ പതറുന്ന ബി ജെ പിക്ക് അടുത്ത തിരിച്ചടി കർണാടകയിൽ നിന്നും ലഭിക്കുമെന്നതാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസ് ജെ ഡി എസ് ക്യാമ്പ് വിട്ട് ബി ജെ പി ക്യാമ്പിൽ ചേക്കേറി. ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികളായി വീണ്ടും മത്സരിക്കാൻ പഴയ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്ന വിമതന്മാരെ ആട്ടി ഓടിക്കുകയാണ് കന്നഡ ജനത. ഇവർക്കെതിരെയുള്ള ജനരോക്ഷം കർണാടകയിൽ അതിരൂക്ഷമാണ്. പ്രചരണത്തിന് എവിടെ ചെന്നാലും ഇവർക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളുമാണ് മണ്ഡലങ്ങളിൽ മുഴുവൻ. ഇത് കനത്ത പ്രതിസന്ധിയിലേക്കാണ് ബി ജെ പിയെ തള്ളിവിടുന്നത്. നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ ബി ജെ പി എത്തിയിരിക്കുകയാണ്. ഇവരുടെ വാക്കുകൾ കേൾക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നില്ല. ചതിയന്മാർ എന്നാണ് ജനങ്ങൾ ഇവരെ വിശേഷിപ്പിക്കുന്നത്. തങ്ങൾ ജയിപ്പിച്ചു വിട്ടു വീണ്ടും രാജിവെച്ച് പിന്നെയും തങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് വോട്ട് തെണ്ടാൻ നാണമില്ലേ എന്ന ജനങ്ങളുടെ ചോദ്യത്തിനു മുന്നിൽ ബി ജെ പി നേതാക്കന്മാർക്ക് ഉത്തരം പോലും പറയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അപമാനിതരായി തലകുനിക്കാനല്ലാതെ വേറെ ഒരു വഴിയും ഇവർക്ക് ജനങ്ങളുടെ മുന്നിലില്ല. തുടർ തിരിച്ചടികളിൽ പതറുന്ന ബി ജെ പിക്ക് അടുത്ത തിരിച്ചടി കർണാടകയിൽ നിന്ന് തന്നെയാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കനത്ത പരാജയം കന്നഡ മണ്ണിൽ ബി ജെ പി ഏറ്റുവാങ്ങും. അനാവശ്യമായി ഇപ്പോൾ വിളിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ വ്യക്തി താല്പര്യത്തിനും പണത്തിനും വേണ്ടി ജനങ്ങളെ ചതിച്ച MLA മാർ വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങുമ്പോൾ കാത്തിരിക്കുകയാണ് കർണാടകയിലെ ജനങ്ങൾ ജനാധിപത്യത്തിന്റെ ശക്തി എന്താണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ, ജനങ്ങളുടെ പവർ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ. തങ്ങളെ വെറും കഴുതക്കൂട്ടങ്ങളായി കണ്ട് രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന ഈ നേതാക്കന്മാരെ ജനം തിരിച്ചറിഞ്ഞു എന്നതിനുള്ള തെളിവാണ് കർണാടകയിൽ വിമതർക്കെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ. വിമതരുടെ വിജയം സർക്കാരിന്റെ നിലനിൽപ്പിന് കർണാടകയിൽ അത്യാവശ്യമാണ്. ഏറ്റവും കുറഞ്ഞത് 6 മണ്ഡലങ്ങളിലെങ്കിലും വിജയം ഉറപ്പിച്ചാൽ മാത്രമേ യെദ്യൂരപ്പ സർക്കാരിന് നിലനിൽപ്പുള്ളൂ. ടി കെ ശിവകുമാറാണ് കോൺഗ്രസ് ക്യാമ്പിനെ നയിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കുമാരസ്വാമി സർക്കാരിനെ താഴെയിറക്കാൻ ബി ജെ പി നടത്തിയ കുതിരക്കച്ചവടം തുറന്നു കാട്ടിയുള്ള കോൺഗ്രസ് പ്രചരണത്തിന് വൻ സ്വീകാര്യത ലഭിക്കുമ്പോഴാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വിമതന്മാർ വലയുന്നത്.